മോർണിംഗ്. നമ്മുടെ കഴിഞ്ഞ മലയാളം ക്ലാസ്സിൽ എന്തൊക്കെയാണ് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ആ, ഈ തെറ്റിന് ശിക്ഷയില്ല എന്ന പാഠഭാഗത്തിലെ പഠന പ്രവർത്തനങ്ങളായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. അതിൽ കുറേ പഠന പ്രവർത്തനങ്ങൾ നമുക്ക് അറിയാവുന്നതായിരുന്നു. കുറച്ച് നമുക്ക് കൂടുതൽ അറിയാൻ പറ്റുന്ന രീതിയിലുള്ള പഠന പ്രവർത്തനങ്ങളായിരുന്നു അല്ലേ. നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റുകയെന്ന് വെച്ചാൽ ഒരുപാട് ഇലകളെക്കുറിച്ച് നമുക്ക് മനസ്സിലായി. എല്ലാ ഇലകളിലും ഒരുപോലെയല്ല അതിൻ്റെ ഗുണങ്ങളും. പിന്നെ അതിലൊരുപാട് വ്യത്യസ്തത ഉണ്ട്. ആകൃതിയിലും മണത്തിലും രുചിയിലും ഉപയോഗത്തിലും ഒക്കെ വ്യത്യാസമുണ്ട് നമുക്ക് മനസ്സിലായി. പിന്നെ അതിലൊരു ആത്മകഥ എഴുതാണ്ടായിരുന്നു തെങ്ങിനെക്കുറിച്ച്. അത് ആ തെങ്ങിനെക്കുറിച്ച് പോലെ തന്നെ അത് കൊടുത്തിട്ട് അതുപോലെ നിങ്ങൾ വേറെ ഏതെങ്കിലും വൃക്ഷത്തെക്കുറിച്ചിട്ട് എഴുതാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ എല്ലാ പാഠഭാഗങ്ങളിലും ഒരുപാട് മനസ്സിലാക്കി തരുന്ന രീതിയിലുള്ള കഥാഭാഗങ്ങളൊക്കെ ആയിരുന്നു അല്ലേ. ഇനി നമുക്ക് അതുപോലെ തന്നെ വളരെ രസമുള്ളൊരു പാഠഭാഗമാണ്, ഒരു കഥയാണ്. കഥയുടെ പേര് അണ്ണാൻ കുഞ്ഞും ആനമൂപ്പനും. അപ്പോൾ ഈ കഥ വായിച്ചതിന് ശേഷം, ഞാൻ വായിച്ചു തരും, നന്നായി ശ്രദ്ധിച്ചിരിക്കുക. വായിച്ചതിന് ശേഷം ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്താണ് പാഠഭാഗത്തിൻ്റെ പേരെന്താണ്? അണ്ണാൻ കുഞ്ഞും ആനമൂപ്പനും. ഇങ്ങനെ കേൾക്കുമ്പോഴേ നമുക്കറിയാം അതിൽ കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. ഈ കഥയിലെ കഥാപാത്രങ്ങൾ ആരാണ്? അണ്ണാനും പിന്നെ ആനയുമാണ് എന്നല്ലേ. അപ്പോൾ അതിൽ ആ പേരിലേ നമുക്ക് മനസ്സിലാക്കാം. അണ്ണാൻ രൂപത്തിൽ എന്താ ചെറുതാണ്, ആനയെ അപേക്ഷിച്ച് നല്ല ചെറുതല്ലേ, ആന വളരെ വലുതുമാണ്. അപ്പോൾ ആ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എങ്കിലും നമുക്കിത് കഥയിലേക്ക് പോവാം. ഇനി ഇതിൽ നിന്ന് എന്തൊക്കെയാണ് പറഞ്ഞ് നോക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും പേജ് നമ്പർ 79 എടുക്കുക. എന്നിട്ട് ആ ചിത്രം നോക്കൂ. അണ്ണാൻ ഇരിക്കുന്നത് എവിടെയാണ്? മരത്തിൻ്റെ മുകളിലിരിക്കുകയാണ്. ആന താഴെ നിന്നിട്ട് നോക്കുന്നതാണ് ആ ചിത്രത്തിൽ കാണുന്നത്. അപ്പോൾ നമുക്ക് വായിക്കാം അല്ലേ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കും കേട്ടോ. നേരം വെളുത്തു, കാടുണർന്നു, അണ്ണാൻ കുഞ്ഞ് കണ്ണു തുറന്നു, തല പൊക്കി നാലുപാടും നോക്കി. ഇലത്തുമ്പ് പൊളിൽ തിളങ്ങുന്ന മഞ്ഞു തുള്ളികൾ, ഊഞ്ഞാലടന്നു തുക്കണാങ്കുരുവികൾ, കാറ്റിൻ്റെ തണുപ്പ്, ഹായ് എന്തു രസം. ആ വരികളിൽ തന്നെ രാവിലെയാണ്, നല്ല പുലർച്ചെ രാവിലെ നേരം വെളുത്ത ആ ഒരു സമയത്തിനെ നന്നായിട്ട് അവർ വർണ്ണിച്ചിരിക്കുന്നത് അല്ലേ. നേരം വെളുത്തു, കാടുണർന്നു. ഇപ്പോൾ എവിടെയാണ്? കാട്ടിലാണ് അണ്ണാൻ അല്ലേ. കാടുണർന്നു, അണ്ണാൻ കുഞ്ഞ് കണ്ണു തുറന്നു. കുഞ്ഞ് കുട്ടികളൊക്കെ രാവിലെ ഉണർന്നിട്ട് കണ്ണ് തുറന്ന് നിൽക്കുന്ന പോലെ, അല്ലെങ്കിൽ നിങ്ങളൊക്കെ അങ്ങനെ തന്നെയല്ലേ കണ്ണ് തുറന്ന് നോക്കുകയാണ്. നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞ് രാവിലെ കണ്ണ് തുറക്കാൻ നല്ല ബുദ്ധിമുട്ടാവും അല്ലേ, ഉറങ്ങി നിൽക്കാൻ. അപ്പോൾ അങ്ങനെയാണ് അണ്ണാൻ കുഞ്ഞിനും ഇവിടെ കണ്ണ് തുറന്ന് നോക്കുകയാണ്. തലപൊക്കി നാലുപാട് നോക്കി. അപ്പോൾ പരിസരമൊക്കെ നോക്കുകയാണ്. എന്താണ്? ഇലത്തുമ്പുകളിൽ തിളങ്ങുന്ന മഞ്ഞ് തുള്ളികൾ. നല്ല രാവിലെ മഞ്ഞ് വീഴുന്നതൊക്കെ ഇലത്തുള്ളികളിൽ വന്നിട്ട് ഇലയിലിങ്ങനെ തുള്ളി തുള്ളിയായിട്ട് കിടക്കുന്നത്. ഊഞ്ഞാലാടുന്ന തൂക്കണാങ്കുരുവികൾ, കാറ്റിൻ്റെ തണുപ്പ്, ഹായ് എന്തു രസം. അപ്പം നല്ല രാവിലെയുടെ പ്രത്യേകതകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അണ്ണാൻ കുഞ്ഞു കൂട് വിട്ട് പുറത്തേക്ക് ഇറങ്ങി, മരച്ചില്ലകൾ തോറും ചാടി നടന്ന് ഒച്ച വെച്ചു. ചിൽ ചിൽ ചിൽ, അണ്ണാൻ്റെ ശബ്ദമാണ് അവിടെ കൊടുക്കുന്നത്. അപ്പോൾ ആനമൂപ്പൻ മുഖം കഴുകാൻ ചോലയിലേക്ക് വരികയായിരുന്നു. ആനമൂപ്പനാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. ആനമൂപ്പൻ എന്താണ്? മുഖം കഴുകാൻ വേണ്ടിയിട്ട് ചോലയിലേക്ക് വരികയായിരുന്നു. ശബ്ദം കേട്ട മൂപ്പൻ തല ഉയർത്തി നോക്കി. ആരപ്പോൾ ആ സൗണ്ട് ഉണ്ടാക്കണമെന്ന് വെച്ചിട്ട് ഇങ്ങനെ തല അങ്ങനെ ഉയർത്തി നോക്കി. ആ തല ഉയർത്തുന്ന ചിത്രമായിരിക്കാം വേണമെങ്കിൽ അവിടെ കൊടുത്തിട്ടുണ്ടാവുക അല്ലേ. തല ഉയർത്തി നോക്കുകയാണ് അതങ്ങനെ. ശബ്ദം കേട്ട മൂപ്പൻ തല ഉയർത്തി നോക്കി. ആരിവൻ? കാട്ടുരാജാവിനെ കണ്ടിട്ടും പേടിയില്ലെന്നോ? ആരാണ് ഇവൻ എന്നെ കണ്ടിട്ട് പേടിക്കാണ്ട് നിൽക്കുന്നത്? ആനമൂപ്പന് കോപം വന്നു. കോപം വന്നു പറഞ്ഞ എന്താണ്? ദേഷ്യം വന്നു. അവൻ ചിഹ്നം വിളിച്ചു, കാടുകുലുങ്ങി. എന്നിട്ടും അണ്ണാൻ കുഞ്ഞിന് പേടി തോന്നിയില്ല. അത്രയും ശബ്ദത്തിന് ചിഹ്നം വിളിച്ചപ്പോഴും അണ്ണാനൊരു ഗുസലം ഉണ്ടായിരുന്നില്ല, അണ്ണാൻ നോക്കിയതേയില്ല. അവൻ ചില്ലകൾ തോറും ചാടി നടന്ന് ഒച്ച വെച്ചു. വീണ്ടും അതേപോലെ ചാടി ചാടി ചാടിയിട്ട് ഒരു ചില്ലയിൽ നിന്ന് അടുത്ത ചില്ലയിലേക്ക് ചാടിയിട്ട് പോകുമ്പോൾ ചില്ല ചില്ല സൗണ്ട് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പോയി. എടാ അഹങ്കാരി, ഇന്ന് നിൻ്റെ കഥ ഞാൻ കഴിക്കും. പറയാണ് അണ്ണാനെ യാതൊരു വിധത്തിലും പേടി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആനയ്ക്ക് ആകെക്കൂടെ ദേഷ്യമൊക്കെ വന്നു. എന്നെ കണ്ടിട്ട് ഈ കാട്ടിലുള്ളവരൊക്കെ എന്നെ ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്നതാണ് അല്ലേ. അപ്പോൾ എന്നെ കണ്ടിട്ട് യാതൊരു ഭാവം മാറ്റം ഇല്ലാണ്ട് ഇങ്ങനെ നിൽക്കുന്നത് എന്താണ്? അപ്പോൾ ആനയ്ക്ക് ദേഷ്യം വന്നു. അണ്ണെന്താ പറഞ്ഞത്? എടാ അഹങ്കാരി, ഇന്ന് നിൻ്റെ കഥ ഞാൻ കഴിക്കും. ആനമൂപ്പൻ സർവ്വശക്തിയും സംഭരിച്ച് അണ്ണാനിരുന്ന മരം പുഴക്കിയിട്ടു. അപ്പോൾ ആനെന്താ ചെയ്തേ? ആ ഒരു മരത്തിൻ്റെ ചില്ലയിലാണ് അണ്ണാൻ നിൽക്കുന്നത്. ആ ദേഷ്യത്തോട് കൂടിയിട്ട് ആ മരം തന്നെ പുഴക്കി
താഴെയിട്ടു. അപ്പോഴും അണ്ണാൻ എന്താണ് ഒന്നും പറ്റിയില്ല അല്ലേ. അണ്ണാൻ എന്താ ചെയ്തേ, അണ്ണാൻ കുഞ്ഞ് മറ്റൊരു മരത്തിലേക്ക് ചാടിക്കയറി. അണ്ണാനെ തന്നെ അല്ലേ പണി, ഒരു ചില്ലയിൽ നിന്നും അടുത്ത ചില്ലയിലേക്ക് ചാടി ചാടി പോവും. അപ്പോൾ ഇത് പുഴക്കിയിട്ടപ്പോൾ അടുത്ത മരത്തിൻ്റെ ചില്ലയിലേക്ക് പോയി. പഠിച്ച പണിയെല്ലാം പയറ്റിയിട്ടും ആനമൂപ്പന് അണ്ണാനെ തൊടാൻ പോലും കഴിഞ്ഞില്ല. അവസാനം ആനമൂപ്പൻ തളർന്നു. വിടുന്നു വീണ്ടും വീണ്ടും മാറ്റിയിട്ടപ്പോഴും അണ്ണാനൊന്നും സംഭവിച്ചില്ല അല്ലേ. അപ്പോൾ എന്താണ്, അവസാനം തളർന്നു. മൂപ്പ ഈ പൊണ്ണത്തടി കൊണ്ട് എന്താ കാര്യം? അപ്പോൾ അണ്ണാൻ ചോദിച്ചു. എന്താ ചോദിച്ചത്? മൂപ്പ ഈ പൊണ്ണത്തടി കൊണ്ട് എന്താ കാര്യം? അണ്ണാൻ കുഞ്ഞ് കളിയാക്കി. ചിൽ 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 കളിയാക്കുന്ന ശബ്ദമാണ് ആ പറയുന്നത്. നീ എന്നെ കളിയാക്കുന്നു? അയ്യോ ഞാനോ? ഒരിക്കലുമില്ല. പക്ഷേ ഒന്ന് ചോദിച്ചോട്ടെ, ഈ തടിയും ഇടുക്കുമൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? അണ്ണാൻ ചോദിക്കുകയാണ്. ഒന്ന് ചോദിച്ചു, ഞാൻ കളിയാക്കാൻ മാത്രമൊന്നുമില്ല, എങ്കിലും ഒന്ന് ചോദിക്കട്ടെ, ഈ തടിയും ഇടുക്കൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? ചോദിക്കുകയാണ്. ചതിക്കുഴിയിലെല്ലാം ചെന്ന് ചാടും, പിന്നെ നാട്ടു മനുഷ്യർ കെട്ടി വലിച്ചു കൊണ്ടുപോകും, തല്ലിയും കുത്തിയും എരുക്കും, പണിയെടുപ്പിക്കും. ഇതൊക്കെ ഉണ്ടായിട്ട് എന്താ, ആനയെ കൊണ്ടുവന്ന് ആന തടിയൊക്കെ ഏറ്റവും കൊണ്ടുവന്ന് കണ്ടിട്ടില്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ചിലപ്പോൾ കുഴിയിലൊക്കെ എത്രയോ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും പത്രത്തിലൊക്കെ റിപ്പോർട്ട്, ആന കുഴിയിൽ വീണിട്ട് കയറൊക്കെ കെട്ടി വലിച്ചെടുക്കുന്നത് അല്ലേ. ചതിക്കുഴിയിൽ വീഴും, പിന്നെന്താണ് മനുഷ്യർ കൊണ്ടുപോയിട്ട് ബുദ്ധിമുട്ടിക്കും, ഇതിനൊക്കെ നിൽക്കുന്നുണ്ടല്ലോ ഈ തടിയും കൊണ്ട് എന്നാണ് ചോദിക്കുന്നത്. പണിയെടുപ്പിക്കും. കേട്ടപ്പോൾ ശരിയാണല്ലോ എന്ന് ആന മൂപ്പനും തോന്നി. അപ്പോൾ ആന ഇങ്ങനെ വിചാരിച്ചു, ആ ശരിയാണല്ലോ അണ്ണൻ കുഞ്ഞ് പറ, അണ്ണൻ കുഞ്ഞിനെ ആരും ഉപദ്രവിക്കാനൊന്നും വരില്ല, ഇപ്പോൾ കണ്ടില്ലേ ഇങ്ങനെ ചാടി ചാടി പോകും, എനിക്ക് അങ്ങനെ കഴിയുന്നില്ലല്ലോ എന്നൊക്കെ ഓർത്തിട്ടാവാം ആന എന്ന് വിചാരിച്ചത്. ശരിയാണല്ലോ ആന മൂപ്പന് തോന്നി, ശരിയാണല്ലോ, ചെറിയവനാണെന്നുണ്ടെങ്കിലും ഇവൻ ഇതിന് വിവരമുണ്ട്, അണ്ണൻ കുഞ്ഞ് പറഞ്ഞത് ശരിയാണല്ലോ എന്നത് അവൻ ആന മൂപ്പന് തോന്നി. എടാ അണ്ണൻ കുഞ്ഞ് ചക്കരക്കുട്ട, നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു, ഇനി മുതൽ നീ അതിൻ്റെ കൂട്ടുകാരൻ. അപ്പോൾ അവർ കൂട്ടുകാരായി. ആ ഒരു കാര്യം പറഞ്ഞതോടുകൂടി അണ്ണൻ കുഞ്ഞു പറയുന്നത് ശരിയാണ് എന്ന് ആന മൂപ്പനും തോന്നി. അവരെന്താണ്, അവർ കൂട്ടുകാരായി. വാ എൻ്റെ പുറത്ത് കയറിക്കോ, കാട് മുഴുക്കി കൊണ്ടു നടക്കാം. അപ്പോൾ അവർ കൂട്ടുകാരായി. അപ്പോൾ എന്താണ് ആ കൂട്ടുകാരായ ചിത്രമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ആനയുടെ മുകളിൽ അണ്ണൻ കുഞ്ഞ് കയറിയിരിക്കുകയാണ്. ആ ഇവിടെ കയറിയിരുന്നോ, ഞാൻ നാട് മുഴുവൻ കൊണ്ടു നടക്കാം, ഇനി മുതൽ നീയാണ് എൻ്റെ കൂട്ടുകാരൻ, വാ എൻ്റെ പുറത്ത് കയറിക്കോ, കാട് മുഴുകി കൊണ്ടു നടക്കാം. അണ്ണൻ കുഞ്ഞ് ആനപ്പുറത്ത് കയറി ഞെളിഞ്ഞിരുന്നു, ആനമൂപ്പൻ നടന്നു. അപ്പോൾ അണ്ണൻ എന്തൊക്കെയോ നേടിയ പോലെ ഞെളിഞ്ഞിരിക്കുകയാണ്, ആനമൂപ്പൻ നടന്നു. ഇപ്പോൾ ഇതിലെന്താണ്, ആ ഇതിൽ അവർ പിന്നെ കൂട്ടുകാരായിട്ട് എന്തൊക്കെ ഉണ്ടായി എന്നതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അപ്പോൾ നമുക്ക് അത് കേൾക്കണ്ടേ. ആ അപ്പോൾ നോക്കൂ, ഇതിൽ ബാക്കി കഥയുണ്ട്. എവിടെയാണ് ഇതിൽ അവർ ആനയും അണ്ണൻ കുഞ്ഞും കൂട്ടുകാരായി എന്നേ പറയുന്നുള്ളൂ, പിന്നീട് എന്തൊക്കെ സംഭവിച്ചു എന്ന് പറയുന്നില്ല. അപ്പോൾ അത് നമുക്ക് അത് കേൾക്കാൻ വേണ്ടിയിട്ട് പേജ് നമ്പർ 83 എടുക്കും. പേജ് നമ്പർ 83 ഒന്നിച്ചു നിന്നാൽ എന്നുണ്ട്. കാരണം അവർ കൂട്ടുകാരായിട്ട് ഒന്നിച്ചു നിന്നപ്പോൾ ഉണ്ടായ കാര്യമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് നോക്കൂ എല്ലാവരും. പേജ് നമ്പർ 83 എടുക്കുക. ഒന്നിച്ചു നിന്നാൽ അണ്ണൻ കുഞ്ഞിനെയും പുറത്തേറ്റി ആനമൂപ്പൻ നടന്നു. കൂട്ടുകാരെ എങ്ങോട്ടാ കൊച്ചു വെളുപ്പാങ്കാലത്ത് ഒരു സവാരി? മരമൂപ്പൻ ചോദിച്ചു. അപ്പോൾ മരമൂപ്പൻ എന്താ ചോദിച്ചത്, എങ്ങോട്ടാ നിങ്ങൾ രണ്ടുപേരും കൂടി ഇത്രയും രാവിലെ എന്ന് ചോദിക്കാണ്. ഞാൻ ഇവനെ കാട് കാണിക്കാൻ കൊണ്ടുപോവുക, എന്നാലേ അങ്ങോട്ട് പോകണ്ട, എന്തേ ആനവേട്ടക്കാർ ഇറങ്ങിയിട്ടുണ്ട്, അവർ കണ്ടാൽ ആനമൂപ്പനെ കൊല്ലും, കൊമ്പ് പിഴുതെടുക്കും. തിരിഞ്ഞു നടന്നോ, അണ്ണാൻ കുഞ്ഞു പറഞ്ഞു. അല്പം ദൂരം ചെന്നപ്പോൾ മൂപ്പൻ നിന്നു. എന്തേ മൂപ്പ എന്തുപറ്റി? മനുഷ്യച്ചൂര്. അപ്പം എന്താണ്, ആ ആനയെ കൊണ്ടുപോയിട്ട് ആനയുടെ വാലും കൊമ്പൊക്കെ നല്ല വിലപിടിപ്പുള്ളതല്ലേ, അപ്പോൾ ആനയെ കൊന്നിട്ട് ആ അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ആളുകൾ വന്നിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് പോകണ്ടെന്നാണ് അവർ പറഞ്ഞത്, മരമൂപ്പൻ പറഞ്ഞത്. അപ്പോൾ അവർ തിരിച്ചു പോരാൻ നിന്നു അല്ലേ. തിരിച്ചു മടങ്ങാൻ നിന്നപ്പോൾ അണ്ണാൻ കുഞ്ഞു പറഞ്ഞു, നമ്മൾ പോവാം എന്ന് പറഞ്ഞു. അങ്ങനെ ആന വീട്ടുകാർ ഇറങ്ങിയിട്ടുണ്ട്, അവരെ കണ്ടാൽ ആനമൂപ്പനെ കൊല്ലും, കൊമ്പ് പിഴുതെടുക്കും. തിരിഞ്ഞു നടന്നോ, അണ്ണാൻ കുഞ്ഞു പറഞ്ഞു. അല്പ ദൂരം ചെന്നപ്പോൾ മൂപ്പൻ നിന്നു. എന്തേ മൂപ്പ എന്തുപറ്റി? മനുഷ്യച്ചൂര്. ആ മനുഷ്യൻ അപ്പം മൃഗങ്ങൾക്ക് എങ്ങനെയുണ്ട്, അവർക്ക് നമ്മൾ ഉപദ്രവിക്കാൻ ചെല്ലുന്നവരെ മണത്തറിയാൻ കഴിയും. അങ്ങനെ അപ്പോൾ അവർ പറഞ്ഞു, മനുഷ്യച്ചൂര്, എന്നാൽ നിൽക്ക് ഞാൻ നോക്കിയിട്ട് വരാം. അണ്ണൻ കുഞ്ഞ് ഒരു മരത്തിൻ്റെ മുകളിലേക്ക് കയറി. അപ്പോൾ എന്താ ആന പോകുന്നത് കാണും അല്ലേ. അണ്ണൻ മെല്ലെ മരത്തിൻ്റെ മുകളിലൂടെ ചില്ലയിലൊക്കെ പോയി നോക്കുമ്പോൾ
അറിയില്ലല്ലോ, അങ്ങനെ വന്നിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി ഞാൻ പോയി നോക്കാമെന്ന് അണ്ണൻ കുഞ്ഞു പറഞ്ഞു. ഒരു മരത്തിൻ്റെ മുകളിലേക്ക് കയറി നാലുപാടും നോക്കി, എല്ലായിടത്തും നോക്കി ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന്. പിന്നെ അതി വേഗം ചാടി ഇറങ്ങി. എന്താ കുഞ്ഞെ, ആനമുപ്പൻ ചോദിച്ചു. മരം വെട്ടുകാരാണ്, ഒരുപാട് പേരുണ്ട്. അണ്ണാൻ കുഞ്ഞ് ആനച്ചേട്ടൻ്റെ ചെവിയിൽ പറഞ്ഞു. അവർ മറ്റൊരു വഴിയിലേക്ക് നടന്നു. ആ വഴിയിൽ നിന്നും മറ്റൊരു വഴിയിലേക്ക് പോയി. അപ്പോൾ എതിരെ വന്ന ചെന്നായ മൂപ്പൻ പറഞ്ഞു. ആദ്യം വന്നത് മരമൂപ്പൻ, പിന്നെ ചെന്നായ മൂപ്പൻ പറഞ്ഞു. കൂട്ടുകാരെ, ഇതരെ പോകേണ്ട, തോക്കും നിറച്ച് കാത്തിരിക്കുക നാട്ടു മനുഷ്യര്. തോക്കും നിറച്ച് കാത്തിരിക്കുകയാണ് നാട്ടു മനുഷ്യർ, അതുകൊണ്ട് ഈ വഴി പോണ്ട എന്ന് പറഞ്ഞു. ഇനി എന്താ ചെയ്യുക, കാട്ടിൽ ജീവിക്കാൻ വയ്യാണ്ടായി. കാടാണെങ്കിലോ വെട്ടി വെട്ടി തീർന്നു പോയി. ഈ മനുഷ്യരെ കൊണ്ട് പൊറുതി മുട്ടി. ഇനി എവിടേക്കാണ് പോവുക? പേടിക്കേണ്ട, വഴിയുണ്ട്, അണ്ണൻ പറഞ്ഞു. അപ്പോൾ ഇനി എന്താ ചെയ്യുക, അവിടെ പോകാൻ പറ്റില്ല, ഇവിടെ പോകാൻ പറ്റില്ല, ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ അണ്ണൻ എന്താ പറഞ്ഞേ, പേടിക്കേണ്ട, വഴിയുണ്ട്. എന്താ വഴി, എന്താ എന്താ വഴി പറയാം. ഇവിടെ നമുക്കൊന്നും ഒരുമയില്ല, ആരോടും സ്നേഹമില്ല, വഴക്കടിക്കും കൊല വിളിക്കും, ശരിയല്ലേ? നമുക്കൊന്നും ഇവിടെ സ്നേഹമില്ല, എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കടിക്കും ഉപദ്രവിക്കും ഒക്കെ ചെയ്യും, ശരിയല്ലേ ചോദിക്കാം. ശരിയാണ്, ഇത് മാറണം, നമ്മൾ ഒന്നിച്ചു നിൽക്കണം, കാട് മുടിക്കാൻ വരുന്നവരെ ഒറ്റക്കെട്ടായി നേരിടണം. അതെങ്ങനെയാ? ആ അതെങ്ങനെയാന്നൊക്കെയുള്ള വാക്കുകൾ നിങ്ങൾ നോക്കണം കേട്ടോ. അതെങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അതെങ്ങനെയാണ്, അത് എന്താ അതിൻ്റെ വ്യത്യാസം, ആ ചിഹ്നങ്ങളൊക്കെ എങ്ങനെയാണ് ചേർത്തിരിക്കുന്നതൊക്കെ നോക്കണം. പറയാം, നമ്മളിൽ പല തരക്കാരുണ്ട്. മരം കയറുന്നവർ, മാനത്ത് പറന്നു നടക്കുന്നവർ, സൂത്രശാലികൾ, മല്ലന്മാർ. മരം കയറുന്നവരും മാനത്ത് പറക്കുന്നവരും കാവൽക്കാരാവണം. കടുവയും കരടിയും കാട്ടുപോത്തും കുറുക്കനും പുലിയും ചെന്നായും കാട്ടുകടന്നലും ഒക്കെ കാടിളക്കി ചെന്നാൽ ശത്രു തോറ്റ് ഓടാതിരിക്കില്ല. അപ്പോൾ അവിടെ ഉള്ളവരൊക്കെ ഇങ്ങനെയാണ് പറക്കുന്നവർ, മരം കയറുന്നവർ, നടക്കുന്നവർ ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ട് എന്താ ചെയ്യേണ്ടത്, ശത്രുക്കളെ, അതായത് ഇവരെ ഉപദ്രവിക്കാൻ വരുന്ന കാട്ടിലെ ഇവരെല്ലാം ഉപദ്രവിക്കാൻ വരുന്നവരെ ഒറ്റക്കെട്ടായി നേരിടണം എന്നാണ് അണ്ണൻ കുഞ്ഞു പറഞ്ഞത്. അണ്ണൻ കുഞ്ഞ് ചെറുതാണെന്നുണ്ടെങ്കിലും നന്നായിട്ട് വിവരമുണ്ട് അല്ലേ. അപ്പോൾ അതുപോലെ ആന മൂപ്പന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇവരെല്ലാവരും കൂടിയും കാടിളക്കി ചെന്നാൽ ശത്രു ഓടാതിരിക്കില്ല. ശരിയാ കുഞ്ഞു നീ പറഞ്ഞത്. അപ്പോൾ ആനമൂപ്പൻ ആനമൂപ്പൻ പറയുകയാണ്, ശരിയാണ്, എല്ലാവരെയും വിളിക്കാൻ ആനമൂപ്പൻ കുറുക്കച്ചാരോട് കൽപ്പിച്ചു. അപ്പോൾ ആനമൂപ്പൻ അവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ എന്താ പറഞ്ഞാൽ എല്ലാവരെയും വിളിക്കാൻ പറഞ്ഞു. എല്ലാവരെയും വിളിച്ച് നമുക്ക് നമ്മളിങ്ങനെ നടത്തില്ലേ, ഇങ്ങനെയൊക്കെ നടത്തണം യോഗങ്ങൾ കൂടുക. അപ്പോൾ എല്ലാവരെയും വിളിച്ചിട്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്, അവൻ വലിയൊരു പാറക്കല്ലിൽ കയറിയിരുന്ന് മേലോട്ട് നോക്കി കണ്ണ് മുറുക്കി അടച്ച് കൂവാൻ തുടങ്ങി. എങ്ങനെ കുറുക്കൻ വിളിക്കുന്നത്, അതിൽ ഓ ക്യൂ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കുറുക്കൻ്റെ ആ സൗണ്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഏറ്റവും മുകളിലൊരു പാറക്കല്ലിൻ്റെ മുകളിൽ ഇരുന്നിട്ട് അങ്ങനെ വിളിച്ചു. അങ്ങനെയാണ് കുറുക്കൻ എല്ലാവരെയും ആനമൂപ്പനോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു കൂട്ടുന്നത്. വിളി കേട്ടതോടെ എല്ലാവരും പാഞ്ഞെത്തി. അപ്പോൾ ആ ശബ്ദങ്ങൾ കേട്ടപ്പോൾ തന്നെ, ആ കുറുക്കൻ്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയാണ് എല്ലാവരും വന്നു. കരടി മൂപ്പനും കടവ മൂപ്പനും കുരങ്ങച്ചനും സിംഹച്ചാരും എല്ലാവരും എത്തി. ആനമൂപ്പൻ കാര്യങ്ങൾ പറഞ്ഞു. ആനകൾ ചിഹ്നം വിളിച്ചു, സിംഹങ്ങൾ അലറി, കടവുകളും കരടികളും പുലികളും ഒച്ച വെച്ചു, കുറുക്കന്മാർ ഓരിയിട്ടു, കാട്ടുകടന്നലും തേനീച്ചയും കൂടുവിട്ടും മുന്നേ പറന്നു, കാടാകെ ഇളകി മറിഞ്ഞു. മരം വെട്ടുകാരും വേട്ടക്കാരും അമ്പരന്നു. അപ്പോഴേക്കും കാട്ടുകടന്നലുകൾ ആക്രമണം തുടങ്ങി കഴിഞ്ഞിരുന്നു. അതോടെ ശത്രുക്കൾ ജീവനും കൊണ്ട് ഓടാൻ തുടങ്ങി. കാട് ശാന്തമായി, കാട് ശാന്തമായി. എന്താണ് എല്ലാവരും ചെയ്തത്? വിളി കേട്ടതോടുകൂടി കരടി മൂപ്പൻ വന്നു, കടുവ മൂപ്പൻ വന്നു, കുരങ്ങച്ചനും സിംഹച്ചാരും എല്ലാവരും എത്തിയിട്ട് ആന മൂപ്പൻ കാര്യങ്ങൾ പറഞ്ഞു. ഇങ്ങനെയൊക്കെയാണ് നമ്മളെ ഉപദ്രവിക്കാൻ വേണ്ടി ആളുകൾ വരുന്നുണ്ട്, നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണമൊക്കെ ആയിരിക്കാം ആന മൂപ്പൻ പറഞ്ഞിട്ടുണ്ടാവുക. അങ്ങനെയൊക്കെ പറഞ്ഞ് ആന എന്താ ചെയ്തത്, ചിഹ്നം വിളിച്ചു, സിംഹങ്ങൾ അലറി, കടുവകളും കരടികളും പുലികളും ഒച്ച വെച്ചു, കുറുക്കന്മാർ ഓരിയിട്ടു, കാട്ടുകടന്നലും തേനീശയും കൂടുവിട്ടു മുന്നേ പറന്നു, കടാകെ ഇളകി മറിഞ്ഞു. മരം വെട്ടുകാരും വേട്ടക്കാരും അമ്പരന്നു. അപ്പോഴേക്കും കാട്ടുകടന്നലുകൾ ആക്രമണം തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അതോടെ ശത്രുക്കൾ ജീവനും കൊണ്ട് ഓടാൻ തുടങ്ങി. കാട് ശാന്തമായി.
അപ്പോൾ നമ്മുടെ ഈ കഥയിൽ എന്താണ്, ആദ്യത്തെ ഭാഗത്ത് അണ്ണാൻകുഞ്ഞും ആനമൂപ്പനും വരുന്നു. ഇതിലെന്താണ്, ഇതിലൊരു ആശയം, ഈ കഥയുടെ ആശയം എന്താണ് പറഞ്ഞു തരുന്നത്? ആ ഒന്നിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ ഒന്നിനെയും പേടിക്കേണ്ട കാര്യമില്ല അല്ലേ. അതുപോലെ ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യവും ഭാരമുള്ളതായി തോന്നില്ല. അതെ, അത്രയും ഒത്തൊരുമയാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്നാണ് ഈ കഥയിൽ നിന്ന് മനസ്സിലാവുന്നത് അല്ലേ. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായോ? ഒരു രണ്ട് മൂന്ന് തവണ വായിക്കുക. വായിച്ചിട്ടതിലെ പദം ഒരുപാട് വ്യത്യാസമുള്ള സംഭാഷണങ്ങളിൽ വ്യത്യാസമുള്ള വാക്കുകളുണ്ട്, ചിഹ്നങ്ങളൊക്കെ ചേർത്തിട്ട്. ഒന്ന് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞില്ലേ, എന്തേ അത്, എന്തേ മുപ്പ, മനുഷ്യച്ചൂര്, മനുഷ്യച്ചൂര് എന്നൊക്കെ ആ വാക്ക്, അതുപോലെ എന്തേ, അതേപോലെ ചിഹ്നങ്ങൾ വരുന്ന ഒരുപാട് വാക്കുകൾ ഇവിടെ വരുന്നുണ്ട്. അതൊന്ന് നോക്കി പഠിക്കണം കേട്ടോ. അതെങ്ങനെയാ, അങ്ങനെ കുറേ പദങ്ങൾ ഇവിടെ വരുന്ന വാക്കുകൾ വരുന്നുണ്ട്, ചിഹ്നങ്ങൾ. പൂവോ പൂവോ എന്നൊക്കെ ചോദിക്കുക, പൂവാന്നല്ലല്ലോ, പൂവോ നമ്മൾ ചോദിക്കുന്ന രീതിയിലാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ചിഹ്നങ്ങളൊക്കെ നന്നായിട്ട് നോക്കണം, ഇത് നന്നായിട്ട് വായിക്കണം കേട്ടോ. അപ്പോൾ ഇതിലെ പഠന പ്രവർത്തനങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു.